Hi friends, I am Amelus. Welcome to Amos Paradise. 1 minute konde oru cupcake engane undakkanu nokka. Naan ivu undakkan ponathu 3 cupcake aanu. Vanilla, chocolate and strawberry. Nalla spongy, nalla tasty cake aanu idu. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്കാണിത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ ഇതുപോലെ ഒരു മഗ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിലേക്ക് നമുക്ക് 5 സ്പൂൺ മൈദ എടുക്കാം. ഞാനിവിടെ ഇതുപോലൊരു സ്പൂണാണ് എടുക്കുന്നത്. ഈ സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് ഷുഗറും അളന്നെടുക്കാം. ഇപ്പോൾ നമ്മൾ 5 സ്പൂൺ മൈദ എടുത്തു കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇടാം. 1 പിഞ്ച് ബേക്കിംഗ് പൗഡറും കൂടെ ഇടാം. 1/2 പിഞ്ച് സോഡാ പൊടിയും കൂടെ ചേർക്കാം. 1 ഫോർക്ക് വെച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ഡ്രോപ്സ് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ആവണം. ഇപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനിയും ഇത് ഓവനിലേക്ക് വെച്ച് 1 മിനിറ്റ് സെറ്റ് ചെയ്യാം. 1 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേക്ക് റെഡി ആകുന്നത് കണ്ടാലോ. അപ്പോൾ പൊങ്ങി വരുന്നുണ്ടല്ലോ നമ്മുടെ കേക്ക്. ഓവനില്ലാത്തവർ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാനിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണേ. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓവനിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. അത് റെഡി ആയാലും നോക്കാം. നമ്മുടെ വാനില കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി 1 കപ്പ് എടുത്ത് അതിലേക്ക് 4 സ്പൂൺ മൈദ പൊടിയിട്ട് കൊടുക്കാം. അതിലേക്ക് 2 സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. 1 പിഞ്ച് ബേക്കിംഗ് പൗഡർ, 1/2 പിഞ്ച് ബേക്കിംഗ് സോഡയും 2 സ്പൂൺ ഷുഗറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ ബട്ടറും 1 സ്പൂൺ മിൽക്കും മേടി കൂടെ ചേർക്കാം. ഇനിയും ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓവനിലേക്ക് വെച്ച് 1 മിനിറ്റ് സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സ്ട്രോബെറി കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1 കപ്പ് എടുത്ത് അതിലേക്ക് 6 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ ഒടിച്ച പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. 1 പിഞ്ച് ബേക്കിംഗ് പൗഡറും 1/2 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇടാം. ഇനിയും നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 സ്പൂൺ പാലും 1 സ്പൂൺ ബട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. പാല് കുറവാണെങ്കിൽ 1 സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കാം.
ഞാനിവിടെ ഒരു സ്പൂൺ കൂടി ഒഴിക്കുകയാണ്. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അര ടീസ്പൂൺ സ്ട്രോബെറി സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഡോവനിലേക്ക് വെച്ച് 1 മിനിറ്റ് സെറ്റ് ചെയ്യാം. ഇപ്പോ നമ്മുടെ സ്ട്രോബെറി കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ 3 കേക്കും റെഡി ആയിട്ടുണ്ട്. കേക്കിന്റെ മുകളില് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമും വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഷുഗർ ബോൾസും ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ സ്പോഞ്ചിയും ടേസ്റ്റിയുമായ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൂടെ അറിയിക്കണേ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.